സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സത്യസന്ധവും നിയമാധിഷ്ഠിതവുമായ നീതി നിർവഹണത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസ്യതയും ആദരവും ആർജിച്ച ആദരണീയനായ ജസ്റ്റിസ് ബി കമാൽ പാഷയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ജസ്റ്റിസ് പി കമാൽ പാഷ. താങ്ക് യു സാറ്. സർവീസിൽ നിന്ന് വിരമിച്ചിട്ടിപ്പം കഷ്ടിച്ച ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. മെയ് 24-ാം തീയതി ആയിരുന്നു. എങ്കിലും ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഈ ഒരു റിട്ടയർമെൻ്റ് ലൈഫിൻ്റെ തുടക്കം? എനിക്കത് അനുഭവിക്കാനേ പറ്റുന്നില്ല, റിട്ടയർമെൻ്റ് ലൈഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ ഞാൻ ഈ പൊതുരംഗത്തൊരു സാമൂഹ്യ രംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് എൻ്റെ ജോലി തീർന്നതായിട്ട് തോന്നുന്നില്ല. തോന്നുന്നില്ല. ഇപ്പോഴും ജഡ്ജിയാണെന്നാണ് എൻ്റെ ധാരണ. അല്ലേ, അപ്പോൾ അധികാരം ഇല്ലെങ്കിൽ പോലും അതെ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് അനലൈസ് ചെയ്യാൻ സമയമായിട്ടില്ല. അങ്ങനെ സമയം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ല, രാവിലെ പൊതുവേ മറ്റേ നേരത്തെ സർവീസിലുള്ളപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകുന്നു ഇല്ല എന്നുള്ള എൻ്റെ ഒരു. അതെ അതെ, അതാണെങ്കിൽ ഇപ്പോൾ അതിന് വേറെ ചില സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഉണ്ട്, അതാണ് പ്രശ്നം. പ്രസംഗങ്ങളും അതെ അതെ എല്ലാം വളരെ സജീവമാണ്. നേരത്തെ ഉള്ളതുപോലെ നേരത്തെ ഉള്ള അവധി ദിവസങ്ങളിൽ മാത്രമേ പോകുള്ളൂ. അതെ അതെ അതെ. പക്ഷേ പഠിക്കുന്ന കാലത്ത് തന്നെ സാർ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പ്രസംഗിക്കുമായിരുന്നു. പിന്നീട് അഡ്വക്കേറ്റ് ആയ മാറിയപ്പോൾ പ്രസംഗങ്ങൾ സജീവമായിരുന്നു. വളരെയധികം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അത് അവരോട് എനിക്ക് കടപ്പാട് പോലും ഉണ്ട്. ഞാനൊരു പ്രാസംഗികനായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ അഞ്ചൽ അപ്പോൾ പുനലൂർ മാർക്കറ്റിലെ തൊഴിലാളികളുണ്ട്. മാർക്കറ്റിലെ തൊഴിലാളികൾ അവരെല്ലാ വർഷവും അവരുടെ ഒരു വാർഷികം നടത്തും. ഒരുപാട് ആളുകൾ ആ മാർക്കറ്റിൽ കൂടും. ആ മാർക്കറ്റിൽ ഒരു വൈകുന്നേരം ഒരു 6:30 ഞാൻ പ്രസംഗിക്കുമായിരുന്നു. അത് എല്ലാ വർഷവും അതൊരു നല്ല ഒരു പ്രസംഗമായിട്ട് അവർ അംഗീകരിക്കുന്നതുകൊണ്ടായിരിക്കാം എല്ലാ വർഷവും അവരെന്നെ തന്നെ വിളിക്കുമായിരുന്നത്. വീണ്ടും അന്ന് പുനലൂർ ബാറിലെ അഭിഭാഷകനായിരുന്നു. അന്ന് പുനലൂർ ബാറിലെ അഭിഭാഷകനായിരുന്നു. അന്നേരം അന്നേരം ജനങ്ങളുടെ ഒരു സാധാരണ ജനങ്ങളുടെ ഒരു പൾസ് അന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്. അത് അതിനോടൊപ്പം നീങ്ങാനുള്ള ഒരു 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 ടെൻഡൻസി അന്നേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇതുപോലെ പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? തൽക്കാലം അതേ ഉള്ളൂ. എഴുത്തുണ്ടോ? എഴുതുണ്ട്. ആത്മകഥ എഴുതുന്നുണ്ട് അല്ലേ? എഴുതുന്നുണ്ട്. അത് എഴുതി തുടങ്ങിയോ? അതെ, അത് എഴുതി തുടങ്ങി. അതിപ്പോൾ ബാല്യകാലമായതേ ഉള്ളൂ. ഇപ്പോൾ അവിടെയൊക്കെ കളിക്കുന്നതേ ഉള്ളൂ. അതിനി അങ്ങോട്ട് മാറണം. ഓ ശരി. ഇപ്പോൾ പൊതുവേ നമ്മൾ കാണുന്ന ഒരു ചില പ്രവണതയുണ്ട്, അതായത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഘട്ടമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പദവിയൊക്കെ എങ്ങനെയെങ്കിലും ഒരു തരപ്പെടുത്താൻ ചില ജഡ്ജിമാർ, എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, അങ്ങനെ ശ്രമിക്കാറുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷനിലെങ്കിലും പിന്നീട് വരാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും തൽക്കാലം വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചതെന്നാണ്? അത് പ്രേരിപ്പിക്കാൻ കാരണം എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങളിലേക്ക് ഒരു മറ്റ് കടന്നുവരലുകളൊന്നും ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ പോലും അതിനകത്ത് ഒരുപാട് ഇൻ്റർഫിയറൻസ് വരാം എൻ്റെ ജോലിയിൽ. കാരണം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആവും അത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുക, അപ്പോൾ എനിക്കൊന്ന് തരണം. തരുമ്പോൾ അത് എനിക്ക് വെച്ച് നീട്ടിക്കൊണ്ട് അതിങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ ആടിനെ കുഴ കാണിക്കത്തില്ലേ, ആ രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഒരു അത് പോകുന്നത് ഒരു ജഡ്ജിയുടെ ജോലിയല്ല എന്നുള്ളത്. കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ മാറും. അതെ, ആകാൻ സർവ്വസാധ്യതയുണ്ട്. മാറുമോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായാൽ പോലും അത് എൻ്റെ ജോലി ബാധിക്കും എന്നെനിക്ക് ഒരു ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, അത് ഈ ഒരു ഈ ജോലി നന്നായിട്ട് ചെയ്തതിന് ശേഷം അത് ആളുകളുടെ വിശ്വാസമാണല്ലോ ഇതിനകത്ത് വേണ്ടത്. ജുഡീഷ്യറിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ പൊതുജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഞാൻ ഇന്നലെ വരെ ഇരുന്ന് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് ചില ഓർഡറുകൾ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് കൊടുക്കണം, ചിലർ ഓർഡറുകൾ ഗവൺമെൻറ്റിന് പ്രതികൂലമായിട്ട് മാറും. പക്ഷേ അനുകൂലമായിട്ടുള്ള ഓർഡേഴ്സുകളെല്ലാം കൊടുത്തതിന് ശേഷം പിറ്റേന്ന് ഞാൻ ഇതുപോലൊരു ജോലി സാലറീഡ് ജോലി സ്വീകരിച്ചു കഴിഞ്ഞാൽ, എംപ്ലോയ്മെൻറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇയാൾ ഇന്നലെ വരെ ഇരുന്ന് എന്താ ചെയ്തതെന്ന്. അങ്ങനെ തോന്നാൻ പാടില്ല, അങ്ങനെ തോന്നാൻ പാടില്ല. ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു സംശയം വരരുത്. അതുകൊണ്ടാണ് ജസ്റ്റിസ് എസ് എച്ച് കപാടിയ, മുൻ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹവും അതുപോലെ തന്നെ ജസ്റ്റിസ് ടി എസ് താക്കൂറും അവർ പറഞ്ഞിരുന്നത് നിർബന്ധമായിട്ട് ഒരു കൂളിംഗ് പീരീഡ് അറ്റ്ലീസ്റ്റ് ഫോർ 3 ഇയേഴ്സ്, 3 വർഷത്തെ ഫ്രം റിട്ടയർമെൻറ്റ്. ഒരു സാലറീഡ് ജോബ്, അല്ലാത്ത ഒരു ജോബ് എടുക്കാം നമുക്ക്. ഇപ്പോൾ സപ്പോസ് ഗവൺമെൻറ്റിന് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഒരു പൊതുരംഗത്തേക്കുള്ള ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് എന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അതിനകത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് ഇരിക്കാം. എനിക്ക് ശമ്പളം വേണ്ട, കാരണം എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഗവൺമെൻറ് ഇപ്പം സമീപിച്ചാലും സ്വീകരിക്കും. ഉറപ്പായിട്ട് എനിക്ക് വേണ്ടതാണെങ്കിൽ അത് മാത്രമല്ല കൊള്ളാവുന്ന കാര്യമാണെങ്കിലും, അല്ലാതെ അനാവശ്യമായിട്ടുള്ള കമ്മീഷൻ അതൊന്നും സ്വീകരിക്കാൻ സാധ്യതയില്ല, ഒരിക്കലും ചെയ്യത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അങ്ങനെയുള്ള കമ്മീഷൻ. ആ കമ്മീഷനോ പകപോക്കാനുള്ള കമ്മീഷനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കമ്മീഷനൊന്നും ഒരിക്കലും സ്വീകരിക്കത്തില്ല. അല്ലാത്ത ഒരാവശ്യമുണ്ടെന്ന് കണ്ടാൽ
പക്ഷേ അതിന് ചില കണ്ടീഷൻസും ഉണ്ട്. അതിന് എൻ്റെ കൂടെ മെമ്പേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കും ആര് മെമ്പർമാർ. ആ അതല്ലാതെ എന്നെ ഒന്ന് ഇമ്പോസ് ചെയ്യാനൊക്കെ. അതായത് താങ്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ഇതാണെങ്കിൽ ആണെങ്കിൽ മാത്രം എനിക്ക് ഒരു ശമ്പളവും വേണ്ട, ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ്. ഐ ആം ബൗണ്ട്. കാര്യം എൻ്റെ എക്സ്പീരിയൻസ് അത്രത്തോളം ഉണ്ട്. ഇനി അത് പെൻഷൻ തരുന്നതുകൊണ്ട് ഞാനത് ചെയ്യണം. അത് തയ്യാറാണ്. മറിച്ച് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി പറയാം, അതായത് റിട്ടയർ ചെയ്യുമ്പോൾ 62 വയസ്സേ ആകുന്നു. അതെ, 62 വയസ്സെന്ന് പറയുന്നത് ഇക്കാലത്ത് ഒരു പ്രായമേ അല്ല. കാരണം മികച്ച ഒരു അനുഭവ സമ്പത്ത്, കർമ്മശേഷി ഇതൊക്കെ നിലനിൽക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല ആ കാര്യത്തിൽ. അത് അതാ ഞാൻ പറഞ്ഞത്, അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിധത്തിൽ പ്രയോജനപ്പെടുത്താം, എഴുതാം. ആനുകാലിക ആ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് നമുക്കത് എഴുതാം, അത് ജനങ്ങളിലേക്ക് കൊടുക്കാം. കാരണം അത് ജനങ്ങൾക്ക് ഒരുപാട് കാര്യത്തിന് നന്നാവാനാണ്, ഒരു ക്ലെൻസിങ് ഇഫക്റ്റ്, ഒരു കറക്ഷനായിട്ട് അത് മാറ്റാം നമുക്ക് സമൂഹത്തിൽ, അത് കൊണ്ടുവരാം. അല്ലാതെ അത് ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യണമെന്നില്ലല്ലോ. അതിന് അങ്ങനെ വരുമ്പോൾ ഈ വിശ്വാസ്യത ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അത് തകരുകയാണ് കുറേ. അത് കുറേയെങ്കിലും അതിന് ഇടിവ് തട്ടും, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ഇപ്പോൾ താങ്കളെ പോലെ ജനങ്ങളിൽ വലിയ വിശ്വാസ്യത ഉണ്ടാക്കിയ ഒരു ജഡ്ജി ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ, ഈ വേളയിൽ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ച ശ്രീ ആൻ്റണി ഡൊമിനിക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി ചുമതലയേറ്റു. ഇത് ചേർത്ത് വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടും തോന്നില്ലേ? അയ്യോ, അതെ, അത് ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഇതുപോലെ മറ്റ് ന്യായാധീശന്മാരുടെയും അഭിപ്രായമാണ് ഇത്, കുറേ പേരുടെ. ഞാൻ പറഞ്ഞ വലിയ സുപ്രീം ഇന്ത്യൻ ചീഫ് ജസ്റ്റിസുമാരായിരുന്ന രണ്ടുപേരുടെ കാര്യവും ഞാൻ പറഞ്ഞു. ഇതേപോലെ അഭിപ്രായമുള്ള പല ജഡ്ജസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് കെ ടി തോമസ്, അദ്ദേഹം ഒരൊറ്റ എംപ്ലോയ്മെൻറ്റും അദ്ദേഹം എടുത്തിട്ടില്ല. അദ്ദേഹം വെറുതെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലാതെ അദ്ദേഹം വേറൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ, അത് കാണിച്ചു തന്ന ന്യായാധീശന്മാർ വേറെ ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ആ പാതയിൽ ഞാൻ പിന്തുടരുന്നു എന്നുള്ളതേ ഉള്ളത്. അല്ല, ഇങ്ങനെ ഇതിനു മുമ്പേ പോയ ഇതുപോലുള്ള ആദരണീയരായിട്ടുള്ള ജഡ്ജിമാർ കാണിച്ച പാത സ്വീകരിക്കാൻ നിർഭാഗ്യവശാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് തയ്യാറായില്ല. അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതൊരു നോംസ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള നോംസ് അല്ല, ഒരു റിട്ടേൺ നോംസ് ഇതിനകത്ത് ഈ കാര്യത്തിലില്ല. അത് ചെയ്യാം, ഇറ്റ് ഡിപ്പെൻസ്. ഓരോരുത്തർക്ക് അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം അതായിരിക്കാം, അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരിക്കാം ആ കാര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. അത് അദ്ദേഹമാണ് അത് എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യേണ്ട തീരുമാനം വേണ്ടത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇപ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന വിധിന്യായങ്ങൾ സാമാന്യ ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, അവരതിനെക്കുറിച്ചൊരു വിശകലനം സ്വയം നടത്തുകയും അതിലൊരു നിഗമനത്തിലെത്തുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഇപ്പം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോൾ കർദിനാൾ ആലഞ്ചേരി പിതാവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാറെടുത്ത ഒരു തീരുമാനം. പിന്നീട് ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്ക് അത് റദ്ദാക്കി, അദ്ദേഹത്തിൻ്റെ പേരിൽ കേസില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് സംശയങ്ങൾ ആൾക്കാരിലുണ്ടായി. ആ സംശയത്തെയൊക്കെ സാധൂകരിക്കുന്നതായി വേണമെങ്കിൽ ഇദ്ദേഹം ഈ പദവി സ്വീകരിച്ചതിനെ വ്യാഖ്യാനിച്ചാൽ അത് തെറ്റുണ്ടോ? അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഇപ്പോൾ കർദിനാളിന് ഈ അപ്പോയിൻമെൻറ്റിലോ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. ഇപ്പോൾ കർദിനാളിൻ്റെ കാര്യം അല്ലെങ്കിൽ പോലും ഇപ്പം സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ താല്പര്യമുള്ള ചില വിഷയങ്ങൾ, ഉദാഹരണത്തിന് കണ്ണൂരിലെ ഷുഹൈബിൻ്റെ വധക്കേസ്, അതിൻ്റെ അന്വേഷണം CBIക്ക് വിടണമെന്നുള്ള തീരുമാനവും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തേക്കാം. അന്നേരം അത്തരം കാര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രീതി പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നും സംശയിക്കാം. അല്ല, അങ്ങനെ ജനങ്ങൾ സംശയിച്ചാൽ അതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം സർക്കം സാഹചര്യങ്ങളാണല്ലോ. പക്ഷേ അതങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെ സംശയിച്ചു പോയാൽ അതിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞ സംശയങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ സംശയങ്ങൾ ഒഴിവാക്കാനായി പദവികളിൽ ഇരിക്കുന്നവർ തയ്യാറാകണം. അപ്പോൾ ന്യായമായിട്ട് ഒരു സംശയം ചോദിക്കുകയാണ്, ഈ ഹൈക്കോടതി ഇപ്പോൾ കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, മഹത്തായ ഒരു സ്ഥാപനമാണ്. പക്ഷേ അവിടുത്തെ വിധിന്യായങ്ങളെ ബാഹ്യ സമ്മർദ്ദങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരൊറ്റ വിധിയെയും അങ്ങനെ ബാഹ്യ സമ്മർദ്ദങ്ങൾ സ്വാധീനിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം കേരള ഹൈക്കോടതിയിലൊക്കെ നമുക്ക്, അതായത് ഇന്ത്യയിൽ തന്നെ എല്ലാതും അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് കേരള ജുഡീഷ്യറിയാണ്. കേരള ജുഡീഷ്യറി ഈസ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി എന്നുള്ളത് എല്ലാവരും പറയും. അവിടെ ഇപ്പോൾ തന്നെ പലപ്പോഴും സുപ്രീം കോർട്ട് തന്നെ മിക്കവാറും വിധിന്യായങ്ങളിലൊക്കെ നിവർത്തി ഉണ്ടെങ്കിൽ നോക്കും, ഡിസൈഡ് ചെയ്യാത് ചെയ്തിട്ടില്ലാത്ത ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അത്, ജസ്റ്റിസ് കെ ടി തോമസൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഉണ്ടെങ്കിൽ ഈസ് ദെയർ എനി ഡിസിഷൻ ഓഫ് ദ കേരള ഹൈക്കോർട്ട് എന്ന് ചോദിക്കാറുണ്ട്. കാരണം കേരളത്തിന് കൊടുത്തേക്കുന്ന വെയിറ്റ് അതാണ്, കേരള ഹൈക്കോർട്ടിന്. ആ വെയിറ്റ് ഒരിക്കലും കളയാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട് ആ കാര്യത്തിൽ ഒരിക്കലും. അപ്പോൾ അത്, പക്ഷേ ഇപ്പോഴും ജഡ്ജ്മെൻറ്റ്സ് എല്ലാം സ്ട്രെയിറ്റ് ആണ്, ഒരിക്കലും അതിനൊന്നും അതൊരു ബാഹ്യ സമ്മർദ്ദം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ
ജനങ്ങളൊരിക്കലും സംശയം വരാൻ പാടില്ല. എത്ര ജഡ്ജ്മെൻറ്റ് ശരിയാണെങ്കിലും ഇപ്പം ഞാൻ എഴുതുന്നു, ശരിയാണ്, എഴുതിയേക്കുന്നത് ശരി തന്നെയാണ്, കറക്റ്റാണ്. പക്ഷേ ജനങ്ങൾക്കതിൽ വിശ്വാസമില്ലാതെ വന്നാൽ അത് ജുഡീഷ്യറിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇപ്പോൾ കർദിനാൾ ആലഞ്ചേരി പിതാവിൻ്റെ കാര്യത്തിൽ താങ്കൾ പുറപ്പെടുവിച്ച ഒരു വിധിക്ക് വ്യത്യസ്തമായിരുന്നു പിന്നീട് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വിധി. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇതുവരെ അത് വായിച്ചിട്ടില്ല. ഇപ്പോഴും വായിച്ചിട്ടില്ല? മനോ ഇല്ല, സത്യമാണ്, ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു വിധി പാസ്സാക്കി കഴിഞ്ഞാൽ അത് എൻ്റെ ഉത്തമ ബോധ്യത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഓപ്പൺ കോടതിയിലാണ്. വാദം കേട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഡിക്റ്റേഷൻ തുടങ്ങും, ആ വിധി പറയും. അല്ലാതെ ഞാനത് പൊതുഞ്ഞേട്ട് വീട്ടിൽ കൊണ്ടുപോയിരുന്നിട്ട് രണ്ടാമത് ആലോചിക്കുന്ന സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഉത്തമ ബോധ്യത്തിൽ ചെയ്യുന്ന ഒരു കാര്യം വളരെ ശരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഞാനത് എനിക്ക് വിശ്വാസമുള്ളൂ. അത് ആ വിശ്വാസം ഇനി അത് മറിച്ച് ചിന്തിക്കാൻ എന്നെ ഇത് പ്രേരിപ്പിക്കുമോ എന്നുള്ളതല്ല, അതുകൊണ്ടല്ല ഞാൻ നോക്കാത്തത്. ഐ എം നോട്ട് ബോധേഡ്. കാരണം ഞാൻ കഴിഞ്ഞു, വിട്ടു. അതൊരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിൻ്റെ ഫൈനാലിറ്റി. കാര്യം കഴിഞ്ഞു. അത് അപ്പീൽ കോടതിക്ക് അത് കറക്റ്റ് ചെയ്യാം. ഞാൻ തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഒരു ലീഗൽ പോയിന്റിൽ എന്തെങ്കിലും കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് നോക്കിയിരിക്കും. കാരണം ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ, പുതിയതായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ, ഒരു നിയമത്തിലുള്ള ഒരു സംശയം, അതിനെ സംബന്ധിച്ചൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ട് അത് മേളത്തെ ഒരു കോടതി അത് കറക്റ്റ് ചെയ്തിട്ട് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ഹൗ ദേ ഹാവ് അനലൈസ്ഡ് എന്നറിയാൻ വേണ്ടി അത് ഇൻക്വിസിറ്റീവാണ് ഞാൻ നോക്കും. പക്ഷേ ഫാക്റ്റ് മേലുള്ള ഒരു കാര്യം ഞാൻ ഒരിക്കലും നോക്കത്തില്ല. അല്ല, ഇതിപ്പം താങ്കൾ പുറപ്പെടുവിച്ച വിധിക്ക് വ്യത്യസ്തമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഫാക്ട്സിൻ്റെ മേളിൽ വിധിക്കുന്ന ഒരു വിധിയാണ് അത്. ക്വസ്റ്റ്യൻ ഓഫ് ലോ ഒന്നും അതിനകത്ത് ഇൻവോൾവ് അല്ല. ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോയും ആ കേസിലില്ല, ഞാൻ കണ്ടില്ല. അപ്പോൾ അത് വരുമ്പോൾ അത് മേൽക്കോടതി എന്ത് ചെയ്യുന്നുള്ളത് ഐ ആം ലീസ്റ്റ് ബോധേഡ്, ഞാൻ നോക്കത്തില്ല. അപ്പോൾ ആലഞ്ചേരി പിതാവിൻ്റെ കാര്യത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പുറപ്പെടുവിച്ച വിധി ശരിയായിരുന്നു എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു? അങ്ങനെ വിശ്വസിക്കാനല്ല പറ്റുള്ളൂ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ അത് ചെയ്തത്, അതേ ഉള്ളൂ. പക്ഷേ മേൽക്കോടതി അത് പറഞ്ഞപ്പോൾ ഐ ആം ബൗണ്ട് ബൈ ഇറ്റ്. കാരണം അത് ഒരു ഈവൻ ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് പോലും ഞാനത് കീപ്പ് ചെയ്യണം. ഐ ആം ബൗണ്ട് ബൈ മേൽക്കോടതിയുടെ ഒരു വിധി എനിക്ക് ബാധകമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസമാണ് ഞാൻ ശരിയെന്ന് പറയുന്നത്. അതെൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസവും ഈ ഇത് രണ്ടും രണ്ടാണ്. പക്ഷേ ആ വിശ്വാസം എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. അത് ആ വിശ്വാസം അതാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം തന്നെയാണ്. പക്ഷേ ഇത് വരുമ്പോൾ ഐ ആം ബൗണ്ട്. നിയമപരമായിട്ട് ഞാൻ എനിക്ക് ബാധ്യതയുണ്ടത് അനുസരിക്കാൻ ഞാൻ അനുസരിക്കുന്നു. ഇത് ശരിയാണ് എന്നാണ് എപ്പോഴും ഇപ്പം ഞാൻ കരുതുന്നത്. അതെന്തായാലും ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും മേൽക്കോടതി പറയുന്നത് ശരിയാണ്. അത് നമ്മുടെ ലോ ഏതാണ്, നിയമം അതാണ്. ഇപ്പോൾ സുപ്രീം കോടതി പറയുമ്പോൾ അത് ഫൈനലായില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതിനി സുപ്രീം കോടതി പോയാൽ ചിലപ്പോൾ അത് തിരിച്ചു വരാം. അത് അപ്പോൾ സുപ്രീം കോടതി അത് എന്ത് മേൽക്കോടതികൾ പറയുന്നോ അത് വി ആർ ബൗണ്ട്. നിയമത്തിൽ നമ്മളതിന് ബാധ്യതയാണ് ഉണ്ട്. അതൊരു ബാധ്യതയാണ്. അതെ. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച് വിരമിച്ച ഒരാളാണ്. അന്നേരം താങ്കൾക്ക് പോലെ ഈ വസ്തുതയുടെ കാര്യത്തിൽ താങ്കൾക്കുള്ള വിശ്വാസം പോലെ സാമാന്യ ജനങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ധാരണകളുണ്ട്. അത് അവരുടെ ധാരണകൾ, ഇപ്പം ഉദാഹരണത്തിന് താങ്കൾ ഹൈക്കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം നടത്തിയ പ്രസംഗം, അത് സ്വാഭാവികമായിട്ടും സമീപകാലത്തായിട്ട് ജുഡീഷ്യറിയുടെ ഒരു ഇതിലുണ്ട ഒരു വിശ്വാസ്യതയിലുള്ള മങ്ങലേൽപ്പിക്കുന്ന ഒന്നുണ്ട് ജനങ്ങളുടെ ധാരണയ്ക്ക് കുറേ കൂടെ ഒരെന്തോ ഒരു ബലം പകരുന്നതല്ലേ? അത് ഞാൻ ജനങ്ങളുടെ ധാരണ അങ്ങനെ ഉണ്ടാക്കാനോ ജുഡീഷ്യറിയുടെ ഇടിച്ചു താഴ്ത്താനോ ജുഡീഷ്യറിയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കാനോ പറഞ്ഞ കാര്യമല്ല. കാരണം ഈ രീതിയിലുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ ആ സംശയങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്കിതിൽ ഒരുപാട് വീണ്ടും വീണ്ടും അവരുടെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കും. അപ്പോൾ അതൊരു കറക്ഷൻ ആയിക്കോട്ടെ, അത് ആളുകൾക്ക് കേൾക്കാം കേൾക്കാതിരിക്കാം. അത് എന്നെ കൊണ്ട് വെക്കുന്ന ഒരു കാര്യം ഞാൻ പറയണം. അതൊരു മുതിർന്ന ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ബാധ്യത ഒരു കടമയാണ്. ഞാൻ പോകാൻ നേരത്ത് ഇങ്ങനല്ല ഈ വീട്ടിൽ നടക്കേണ്ടത്, ഇങ്ങനെ നടക്കരുത്, ഈ രീതിയിൽ വേണം ഈ വീട് എന്ന് ഒരംഗം പറയുന്നത് പോലെ തന്നെ കടന്നു പോയപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. അത് ജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക്, അതിനകത്ത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനല്ല, നേരെ മറിച്ച് അതൊരു കറക്ഷനായി മാറിക്കോട്ടെ, ഒരു ക്ലെൻസിങ് ഇഫക്റ്റ് അതിനുണ്ടാകുമെങ്കിലും ഉണ്ടാകട്ടെ. ഇനിയുള്ളവരെങ്കിലും ആലോചിക്കും. പക്ഷേ ഇപ്പോൾ ചെയ്തതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയുള്ളവർ ആലോചിക്കും ഒരു ഇങ്ങനൊരു പണി ചെയ്യാൻ നേരത്ത് ഒന്നുമില്ലെങ്കിൽ അയാൾ ഇങ്ങനൊന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, ഇനി ചിലപ്പം വേറെ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞെന്നിരിക്കും എങ്കിൽ അങ്ങനെ തോന്നും, ഉറപ്പാണ്. പക്ഷേ നിർഭാഗ്യവശാൽ താങ്കൾ വിരമിച്ച ശേഷം വിരമിച്ച താങ്കളുടെ സഹപ്രവർത്തകനായ ഒരു ജഡ്ജി പറഞ്ഞത് ചില അല്പന്മാർ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഈ മഹത്തായ സ്ഥാപനത്തിന് അപകീർത്തി വരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുമില്ല. ഞാൻ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു, പത്രങ്ങളിലൊക്കെ വന്നു. പക്ഷേ അതെന്താ സാഹചര്യത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് എന്നെക്കുറിച്ച് പറഞ്ഞതായിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. പറഞ്ഞെന്ന് ആൾക്കാരെ സംശയിക്കും. അതെ, ആണെങ്കിൽ പോലും എൻ്റെ ഒരു സുഹൃത്തെന്നുള്ള നിലയ്ക്ക്
ഞാൻ അതിനകത്തൊന്നും എതിരെ അഭിപ്രായം പറയുന്നത്. ഒരു പക്ഷേ അതൊരു അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നതൊന്നും ശരിയല്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാടതായിരിക്കാം, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമല്ലേ. ഞാനതിൽ കടന്നു സദുദ്ദേശത്തോടെ നടത്തിയ ചില പ്രസ്താവനകൾ എന്നിട്ട് ഇതേ രീതിയിൽ അതേ രംഗത്ത് നിന്ന് പ്രവർത്തിച്ച ഒരാളും കൗണ്ടർ ചെയ്യുമ്പോൾ അത് വീണ്ടും ആശയക്കുഴപ്പത്തിനല്ലേ പോകുന്നു. അല്ല, അദ്ദേഹത്തിനോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ, സത്യമാണ്. കാരണം ഞങ്ങൾ അത്രത്തോളം അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതുവരെയും എന്ന് പറഞ്ഞ് ഇപ്പോഴും അല്ല, എനിക്കിപ്പോഴും ഒരു വിഷമവും ഇല്ല ആ കാര്യത്തിൽ. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ സ്നേഹമേ ഉള്ളൂ, സത്യമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കാനാണോ താല്പര്യം? എനിക്കിഷ്ടം അതാണ്, എനിക്കിത് ഇഷ്ടം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയും ഇല്ല. ആ ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ താങ്കളുടെ മുന്നിൽ ഇപ്പോൾ താങ്കൾ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള ജഡ്ജിയാണ്. ഒരു കേസ് മുന്നിൽ വരുമ്പോൾ എന്തായിരിക്കും മനസ്സിൽ താങ്കൾ അതിൻ്റെ വിധി പുറപ്പെടുവിപ്പിക്കുന്നതിന് താങ്കൾ കരുതുന്ന മാനദണ്ഡങ്ങൾ എന്താണ്? ഒരിക്കലും അത് അതിന് മുമ്പ് ഉള്ള ഒരു കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനോ ഒന്നും നോക്കാനോ പാടില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന ആ കേസ് ഏതാണെന്ന് കല്ലീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അത് കേൾക്കുക, അത് ആ ഇരുഭാഗവും കേൾക്കുക, അതിനകത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് നോക്കുക, അതിൻ്റെ ഫാക്ട്സ് അനലൈസ് ചെയ്യുക. നമ്മൾ അവിടെ ഇരുന്ന് തന്നെ അത് കേട്ടിട്ട്, ഇരുഭാഗവും കേട്ടിട്ട് ശരിയെന്ന് തോന്നുന്നത് ആ നമ്മുടെ നിഷ്കളങ്കമായിട്ട് തന്നെ നമ്മളതങ്ങ് പറഞ്ഞു കൊടുക്കണം, വിധി പ്രഖ്യാപിക്കണം, അത്രയേ ഉള്ളൂ. വൈകാരികമായി സമീപിക്കാറുണ്ടോ? ഒരിക്കലുമില്ല, വൈകാരികതയൊന്നും അതിൽ കടന്നുകൂടാൻ പാടില്ല. ചിലപ്പോൾ ചില ഓബ്സർവേഷൻസ് ഒക്കെ നമുക്ക് വന്നിരിക്കാം. കണ്ണൂരിലെ അമ്മമാരുടെ കണ്ണുനീർ കാണാതിരിക്കാൻ പറ്റില്ല, പറ്റില്ല എന്ന് ഷുക്കൂർ വേദം ആ കേസിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്. കാരണം ആ അമ്മയാണ്, അയാളുടെ അമ്മയാണ്, മാതാവാണ്, ആ മകൻ നഷ്ടപ്പെട്ട ഒരു മാതാവ് കോടതി വരികയാണ്. ബ്ലൈൻഡ് ആയിട്ട് എടുത്തു വെച്ച് കളയണം എന്നൊരു ആർഗ്യുമെൻറ്റ് വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു, ശരിയാണ്. അത് 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 വൈകാരിക അംശം സ്വാഭാവികമാണ്. അത് വൈകാരികമല്ല, അത് നീതിയാണ്. അത് എൻ്റെ വികാരമൊന്നുമല്ല, ഈ ജനങ്ങളുടെ എല്ലാം വികാരം അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിനെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ അരിയൽ ഷുക്കൂർ വധം, കതിരൂർ മനോജ് കേസ്, ഇപ്പോൾ ഷുഹൈബിൻ്റെ വധം, അല്ലാതെ വേറെ മനോജ് ഉണ്ട്, അതും ഞാൻ സിബിഐക്ക്. അതായത് ഇതൊക്കെ വരുമ്പം സഖാക്കൾ, പൊതുവേ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പാർട്ടിക്കാർ, കമാൽ പാഷയുടെ കോടതിയിലാണെങ്കിൽ CPMകാർക്ക് നീതി കിട്ടില്ല എന്ന് പ്രചരണം നടത്താറുണ്ട്, ശരിയാണോ? ഒരിക്കലും അങ്ങനെയല്ല. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അതായത് ഞാൻ ചിരിച്ചു പോയത് അത് കേട്ട്. കാരണം ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്ത് അത് ഇരിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ, RSSകാർ പ്രതികളായിട്ടുള്ള കുറേ കേസുകൾ, ഒരു 5-6 കേസ് അടുത്ത് എനിക്ക് വിധിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവർ അതിനകത്ത് ആ കേസ് മാറ്റാനായിട്ട് കേരള ഹൈക്കോടതി ഒരു കേസ് മാറ്റാനായിട്ട് അന്ന് മരിച്ചുപോയ TV പ്രഭാകരൻ, അദ്ദേഹമാണ് അഡ്വക്കേറ്റ് TV പ്രഭാകരൻ, ഒരു ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്തു. കൊടുത്തപ്പോഴഞ്ഞപ്പോൾ അതിനകത്ത് ഉള്ള വാദമുഖം എന്ന് പറഞ്ഞത്, കമാൽ പാഷ, അതായത് ഞാൻ ഒരു CPM അനുഭാവിയാണ്, CPMകാരനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടത്തില്ല എന്നുള്ളതാണ് എന്ന് അവരെഴുതി കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കോഴിക്കോട് പോയി. കോഴിക്കോടാണ് അടുത്ത സ്റ്റേഷൻ. കോഴിക്കോട് ചെന്നപ്പോൾ അവിടെ നാദാപുരം വളയം ഭാഗങ്ങളിൽ ഒരുപാട് മർഡർ കേസുകൾ കുറ്റിയാടി ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ തീർന്നത് എൻ്റെ ജഡ്ജ്മെൻറ്റുകൾ മൂലം തന്നെയാണ് അവിടെ. ഇപ്പോൾ അവിടെ പ്രശ്നമില്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഏതാണ്ട് ഒരു 40-45 പേരോളം ഞാൻ ശിക്ഷിച്ചിട്ട് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആയിട്ട് അവർ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരു 4 കേസ് അടുപ്പിച്ച് അങ്ങനെ വന്നു. ആ 4-ാമത്തെ കേസ് വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഇതേപോലെ ഒരു അഭിഭാഷകൻ TP ട്രാൻസ്ഫർ പെറ്റീഷൻ മൂവ് ചെയ്തു. അപ്പോൾ ജസ്റ്റിസ് ശശിധരനാണ് നമ്മുടെ തിരുവനന്തപുരത്തിലാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് അത് വന്നത്. അദ്ദേഹം ചിരിച്ചു പോയത് കേട്ടിട്ട് കേട്ടോ. അതിനകത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ BJP കാരനാണ് എന്നാണ്. അപ്പോൾ എനിക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ താങ്കളുടെ നിഷ്പക്ഷതയ്ക്ക് കിട്ടിയ അംഗീകാരമാണ്. എനിക്കതെ അങ്ങനെയുള്ളൂ. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയൊന്നുമില്ല, ആരും മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, വേറെ അതുപോലെ ഈ ഏതോ വിധി കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വന്നപ്പോൾ അത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കൊടുത്ത വിധിയാണെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. ആ ശ്രീ ഉമ്മൻചാണ്ടി, എനിക്ക് അദ്ദേഹം, ഞാൻ അദ്ദേഹമായിട്ട് നല്ല പരിചയമുണ്ട്, പക്ഷേ ഞാനൊന്നും ചെയ്തില്ല. അതുപോലെ എനിക്ക് പരിചയം ശ്രീ പിണറായി വിജയനുമായിട്ട് അതുപോലെ പരിചയം എടുപ്പമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അത് ലാവ്ലിൻ കേസ് താങ്കളുടെ ബെഞ്ചിൽ നിന്ന് മാറിപ്പോവുകയുണ്ടായി. അത് എൻ്റെ ബെഞ്ചിൽ നിന്ന് മാറ്റിയെന്ന് പറയുന്നത് ശരിയല്ല. കാരണം എന്താ പറയുക, അതിനകത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് അത് കണക്കാക്കാം. കാരണം ഇപ്പോഴത്തെ മാറ്റം പോലെ അല്ല, അത് ആ ഒരു ടേം അവസാനിക്കുകയാണ്. അവസാനിച്ചപ്പോൾ ആ കേസ് വന്നപ്പോൾ അത് കേൾക്കണം, 3 ദിവസമേ ഉള്ളൂ. ഞാൻ അഭിഭാഷകരും എല്ലാം അതുപോലെ അഡീഷണൽ സോളിസിറ്റർ ജനറലും ഒക്കെ ഉണ്ട് അതിൽ, ശ്രീ നടരാജൻ അതിന് അപ്പീൽ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ ശ്രീ നടരാജൻ വാണ്ടഡ് 2 ഡേയ്സ് ടൈം. MK ദാമോദരൻ സീനിയർ അഭിഭാഷകനായിരുന്നു, അദ്ദേഹത്തിന് 4 ദിവസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഞാനിത് കേട്ട് കഴിഞ്ഞ് കൊണ്ടുപോകത്തില്ല,
ഇത് എനിക്ക് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടേ പോവുള്ളൂ. അത് കേട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അടുത്ത മിനിറ്റ് മുതൽ എൻ്റെ ഡിക്റ്റേഷൻ തുടങ്ങണം എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഞാനത് പിന്നൊരു എനിക്കൊരു ചിന്തയ്ക്ക് ഞാൻ വഴി കൊടുക്കാറില്ല ഒന്നും. അപ്പോൾ അത് നീതിയല്ല അങ്ങനെ കൊടുക്കുന്നത്. അത് കാരണം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി ഓപ്പൺ തുറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ 8 ദിവസത്തേക്ക് അത് ഷെഡ്യൂൾ ചെയ്തു ആ കേസ്. അത്രയേ ഉള്ളൂ, ചെയ്തിട്ട് പോയി. തുറക്കുമ്പോൾ ഞാനായിരിക്കണമെന്നില്ല. അപ്പോൾ എൻ്റെ ജൂറിസ്ഡിക്ഷൻ മാറിയിട്ടുണ്ട്. ഒരു ബോധപൂർവ്വമായ മാറ്റം ആയിരിക്കില്ല എനിക്കൊരിക്കലും അങ്ങനെ വിശ്വസിക്കാം. ആലഞ്ചേരി പിതാവിൻ്റെ കാര്യത്തിലുണ്ടായത് പക്ഷേ മിഡ് ടൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു. അത് ആലഞ്ചേരി പിതാവ് കാരണമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകാവുന്ന ഒരു ഷിഫ്റ്റായിപ്പോയി. അത് അപക്വമായ ഒരു തീരുമാനമായിരുന്നു, അത് ഒഴിവാക്കേണ്ടിയില്ല.